ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമ്മാസ് വിജീവൻ. ഏറെ നാളുകളായി ഒരുപാട് പേര് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വർമ്മാസ് വിജീവേൽഡ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒപ്പം മറ്റു രണ്ട് റെസിപ്പികളും ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു, എരിവുമാങ്ങയും എണ്ണമാങ്ങയും. എരിവുമാങ്ങയും അടമാങ്ങയും എണ്ണമാങ്ങയും ഉണ്ടാക്കുന്ന സമയത്ത് മാങ്ങ ഉണക്കണ വരെയുള്ള എല്ലാ പ്രോസസ്സുകളും ഒരുപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഒറ്റ സ്ട്രെസ്സിൽ ഈ മൂന്ന് റെസിപ്പികളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുമെന്നും കരുതുന്നു. വളരെ ട്രഡീഷണലായ രീതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ മൂന്ന് വിഭവങ്ങളും വളരെയധികം കാലം, വർഷങ്ങളോളം കേടുവരാതെ ഇരിക്കുന്നതും കൂടിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണം, ട്രൈ ചെയ്യണം, അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം എരിവുമാങ്ങയും അടമാങ്ങയും പിന്നെ എണ്ണമാങ്ങയും. ഞാനിവിടെ 5 കിലോ മൂവാണ്ടമാങ്ങയാണ് ഉണക്കാൻ വേണ്ടി എടുത്താക്കുന്നത്. എണ്ണമാങ്ങയും എരിവുമാങ്ങയും ഉണ്ടാക്കാനായിട്ട് ഒട്ടുമാങ്ങയല്ലാത്ത ഏതൊരു മാങ്ങയും നല്ലതാണ്. പക്ഷെ അടമാങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നല്ലത് മൂവാണ്ടമാങ്ങയും ഗോമാങ്ങയൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ മാങ്ങയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഈർപ്പരസമൊക്കെ മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്കിതൊന്ന് പൂളിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അല്പം കനം കൂട്ടി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മാങ്ങ പൂളിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ മാങ്ങയൊക്കെ അങ്ങോട്ട് ചുങ്ങി ചെറുതായിക്കോളും. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാങ്ങയും കൂടി അങ്ങോട്ട് നുറുക്കിയെടുക്കാം. ഇപ്പൊ നമ്മള് 5 കിലോ മാങ്ങയും ഉണക്കാൻ ഭാഗത്തിന് നുറുക്കിക്കഴിഞ്ഞു. 5 കിലോ മാങ്ങയ്ക്ക് 200 ഗ്രാം കല്ലുപ്പാണ് ഞാനിവിടെ എടുത്താക്കുന്നത്. ഇനി നമുക്ക് അല്പം വിസ്താരമുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിൽ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ്, അതിനുശേഷം കുറച്ച് മാങ്ങ, വീണ്ടും ഉപ്പ്, വീണ്ടും മാങ്ങ, അങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ട് ഈ മാങ്ങയും ഉപ്പും ഇതിലിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം നന്നായിട്ട് കുലുക്കിയിട്ട് മാങ്ങയും ഉപ്പും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മാങ്ങ ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും മാങ്ങയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു വൈകുന്നേരമാണ് മാങ്ങ ഇതുപോലെ ചെത്തിയിട്ട് ഉപ്പിട്ട് വെക്കുന്നത്. ഇനി ഞാൻ നാളെ കാലത്താണ് ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴേക്കും മാങ്ങയിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ മാങ്ങ ചെത്തിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം മുളകൊക്കെ കൂട്ടിയാലും മതി. 10-12 മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചാലും മാങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഉപ്പിട്ട് വെക്കണം എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി നാളെ കാലത്ത് കാണാം. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. ഇപ്പം മാങ്ങയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ച് മാറ്റാം. അപ്പം ഈ വെള്ളം കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ മാങ്ങയ്ക്കുള്ള മസാലകളൊക്കെ മിക്സ് ചെയ്യുന്നത് ഈ വെള്ളത്തിലാണ്. ഇനി നമുക്ക് ഈ മാങ്ങയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോണ പൊടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ 5 കിലോ മാങ്ങയ്ക്ക് 200 ഗ്രാം മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് പകുതി പകുതി, അതായത് 100 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 100 ഗ്രാം എരിവില്ലാത്ത പിരിയമുളക് പൊടിയും, അതായത് കാശ്മീരി ചില്ലി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്താക്കുന്നത്. രണ്ടും സമാസമം. മാങ്ങയ്ക്ക് അത്യാവശ്യം കളറും അതേപോലെ തന്നെ എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി, അതുപോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അല്പം വിസ്താരമുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിനുശേഷം ഈ പൊടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പൊടികളൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ മാങ്ങയിൽ നിന്ന് നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ മസാല കൂട്ടിക്ക്
നമ്മളിപ്പോൾ മാറ്റി വെച്ചേക്കണ മാങ്ങാപ്പൂളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങള് നല്ല വെയിലത്തിട്ടിട്ട് അങ്ങോട്ട് ഉണക്കാം. അപ്പൊ നമ്മൾ കൊണ്ടാട്ടമുളകൊക്കെ ഉണക്കണ ആ ഒരു രീതിയിലാണ് ഇവിടെ മാങ്ങാ കഷ്ണങ്ങള് ഉണക്കിയെടുക്കണത്. ഇതിപ്പോ നമ്മള് മാങ്ങാ കഷ്ണങ്ങള് മുഴുവനും ഉണക്കാനായിട്ട് വാരിയെടുത്തതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ ബാക്കി വന്ന മസാലയാണ്. അപ്പൊ നമ്മള് ഇന്ന് വൈകുന്നേരം വരെ ഈ മാങ്ങാപ്പൂളുകള് വെയിലത്തിട്ടിട്ട് ഉണക്കിയതിന് ശേഷം വൈകുന്നേരം ഇത് വാരിയിട്ട് വീണ്ടും ഈ ഗ്രേവിക്ക് ഇടും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ ഒരു ദിവസം വെയിലത്തിട്ട മാങ്ങാപ്പൂളുകളാണ്. അപ്പൊ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാങ്ങാപ്പൂളുകള് അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ മാങ്ങാപ്പൂളുകൾ വാരിയിട്ട് പാത്രത്തിൽ ബാക്കി വന്ന മസാല കൂട്ടിക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് വീണ്ടും ഈ മാങ്ങ കഷ്ണങ്ങൾ വാരിയിട്ട് ഉണക്കാനായിട്ട് ഇടും. ഈ മസാല ഫുള്ളായിട്ട് വറ്റിപ്പോണ വരെ നമ്മൾ ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഉണക്കുമ്പോഴാണ് നമ്മൾ ഈ എടുത്ത ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി മറ്റുള്ള മസാലകളൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് എരിമാങ്ങ അഥവാ ഉണക്കമാങ്ങ. ഇതിപ്പോ നമ്മൾ 7 ദിവസത്തോളം നല്ല വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. അപ്പൊ എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കണോ അത്രത്തോളം കൂടുതൽ കാലം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഈ എരിമാങ്ങ നമുക്കിപ്പോ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ എരിമാങ്ങ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഭരണികളിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. 1-2 കൊല്ലം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഈ എരിമാങ്ങ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ എരിമാങ്ങ അല്പം ഹാർഡായിരിക്കും, പക്ഷെ ഇരിക്കും തോറും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് എരിമാങ്ങ. അപ്പൊ നമ്മൾ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചു നേരം ഇത് നമ്മൾ മോരിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു എരിമാങ്ങയുടെ റെസിപ്പി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത റെസിപ്പിക്ക് പോകാം, അടമാങ്ങ. ഞാനിവിടെ ഏകദേശം 2 കിലോ എരിവുമാങ്ങയാണ് അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ 1 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം അതാണ് കണക്ക്. അപ്പൊ ഇവിടെ 2 കിലോ മാങ്ങയ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഒറ്റ നൂൽപ്പരിവോ ഒന്നും ആവാനായിട്ട് കാക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ ഭയങ്കര ഹാർഡായിരിക്കും, കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ശർക്കര ഒന്ന് കുറുകി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം ശർക്കരപ്പാനി തണുക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കിയ ശർക്കരപ്പാനിയുടെ പകുതി ഭാഗം ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലാണ് അടമാങ്ങ കൂട്ടുകൂട്ടാൻ പോണത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ചേർക്കാൻ പോവാണ്. നമ്മൾ ഇതിലെ മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് ഉണക്കിയേക്കുന്നത്. എന്നാലും നമ്മുടെ അടമാങ്ങയ്ക്ക് ഒന്നും കൂടി ഒരു ചൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഏകദേശം എരിവ് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികളൊക്കെ ശർക്കരപ്പാനിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉണക്കി വെച്ചേക്കണ മാങ്ങ ശർക്കരപ്പാനിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി മാങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അടമാങ്ങ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നതാണ് ഈ അടമാങ്ങ. ഇപ്പോൾ ഈ അടമാങ്ങ നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരു കഷ്ണം അടമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി തൈരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അടമാങ്ങ ഭരണികളിലോ നല്ല എയർ ടൈറ്റുള്ള ഗ്ലാസ് ജാറുകളിലോ ആക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടമാങ്ങ ഇപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷേ ഇരിക്കുന്തോറാണ് അടമാങ്ങയ്ക്ക് കൂടുതൽ ടേസ്റ്റാവുക. അതായത് കുറച്ച് നാൾ ഇരിക്കുമ്പോഴേക്കും ഈ അടമാങ്ങ ഒന്നുകൂടി സോഫ്റ്റായിട്ട് മാറും. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ അടമാങ്ങ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നന്നായിട്ട് ഉണക്കിയ മാങ്ങയായതിനാൽ തന്നെ 1 വർഷം വരെയൊക്കെ ഒരു കേടും വരില്ല. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ദൂരെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ അടമാങ്ങ.
അപ്പൊ വെയിലൊന്നും കളയാതെ ഈ മാമ്പഴക്കാലത്ത് തന്നെ നിങ്ങൾ എല്ലാവരും അടമാങ്ങി ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഞാനിവിടെ ഏകദേശം 3 കിലോ എരിവ് മാങ്ങയാണ് എണ്ണമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണത്. ഞാനിവിടെ ഈ എണ്ണമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് കായം മൂപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണമാങ്ങയ്ക്ക് നല്ലൊരു ചൊടിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ എരിവ് മാങ്ങ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ മസാലപ്പൊടിയാണ്. മുളകും ഉലുവയും കായും അതുപോലെ മാങ്ങയുടെ പുളിരസമൊക്കെ ഉള്ളതാണ് ഈ മസാലപ്പൊടി. അപ്പോൾ നമുക്കിത് കളയണ്ട, ഇത് ഈ എണ്ണയ്ക്ക് തന്നെ ഇതും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളും അതുപോലെ തന്നെ എണ്ണയൊക്കെ മാങ്ങയ്ക്ക് നന്നായിട്ട് കൊണ്ട് പെരളുമ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ ഒന്നുകൂടി നല്ലൊരു ചൊടിയും സ്വാദൊക്കെ ഉള്ളതായിട്ട് മാറും. എപ്പോഴും നിങ്ങൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ പച്ചെണ്ണ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. ഇതുപോലെ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂട് മാറിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് മാങ്ങയ്ക്ക് കൂട്ടാം. അല്ലാണ്ട് നമ്മൾ പച്ചെണ്ണ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് പൂക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവും. ഇനി നമുക്ക് ഈ എണ്ണ മാങ്ങയും ഗ്ലാസ് ജാറുകളിലോ ഭരണികളിലോ ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇരിക്കും തോറും ഈ എണ്ണ മാങ്ങയുടെ സ്വാദ് കൂടും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും. അപ്പോഴേക്കും ഈ എണ്ണയും അതുപോലെ മസാലയൊക്കെ മുളകും എല്ലാം നന്നായിട്ട് മാങ്ങയ്ക്ക് അങ്ങോട്ട് പിടിക്കും. മാങ്ങയുടെ പുളിയും ഒക്കെ ചേർന്നിട്ട് ഇത് കുറേ കാലം, അതായത് നമുക്ക് വർഷങ്ങളോളം എന്ന് പറയാം, 1 വർഷത്തിലൊക്കെ കൂടുതൽ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ചോറിനും കഞ്ഞിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് തൈരും ചോറും ഒരു കഷ്ണ എണ്ണ മാങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതും ദൂരെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വെയിലൊന്നും കളയാണ്ട് എല്ലാവരും വേഗം തന്നെ എരിവ് മാങ്ങയൊക്കെ ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഇന്ന് നമ്മൾ ഒറ്റ സ്ട്രെസ്സിൽ 3 റെസിപ്പികളാണ് കാണിച്ചത്. എരിമാങ്ങ, അടമാങ്ങ, എണ്ണമാങ്ങ. ഈ 3 റെസിപ്പികളിലും മാങ്ങ ഉണങ്ങണ വരെയുള്ള പ്രോസസ്സുകളെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഒറ്റ സ്ട്രെസ്സിൽ കാണിച്ചത്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുമെന്നും വിചാരിക്കുന്നു. പക്ഷേ ഈ 3 വിഭവങ്ങൾക്കും 3 വ്യത്യസ്ത രുചികളാണുള്ളത്. ഈ 3 തരത്തിൽ അച്ചാറിടുമ്പോഴും നമുക്ക് മാങ്ങ ഒരു കേടും കൂടാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും. യാത്രയ്ക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്തും വായ്ക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ ഈ തരത്തിലുള്ള അച്ചാറുകളൊക്കെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. ദൂരെയുള്ളവർക്കൊക്കെ ഒരു കേടും കൂടാതെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബൈ.